ओम शांति क्लेंसिंग मेडिटेशन इन नम्म ब्रीतिंग मनस क्लेंसिंग मेडिटेशन स्वादिष्ठान चक्रयुमायी बंधप्पेट्टिरिक्कुन्नतान नम्म मनसिलाक्कि वरण मुद्रयाण इन उपयोगिक्कुन्नत इतु नम्म मनसिलाक्कि इनि मूनामत वरुन्नतान ब्रीतिंग നോക്ക നമ്മുടെ ശരീരത്തിന് ശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കും അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വായുവിനെ നമ്മൾ അകത്തേക്ക് എടുക്കുക അതേപോലെ എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് കളയുകയാണ് അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ എനർജിയേയും കൂടെ നമ്മൾ അവിടെ ഉപയോഗിക്കുകയാണ് അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ധാരാളം പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനുള്ളിൽ നിറയുന്നതായി നമ്മൾ ചിന്തിക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ധാരാളം പോസിറ്റീവ് എനർജി നിറയുകയാണ് അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് ശരീരത്തിനുള്ളിൽ ആവശ്യമില്ലാത്ത വിഷവായുക്കൾ ടോക്സിൻസ് രോഗാണുക്കൾ ഇങ്ങനെയുള്ള എല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നതായിട്ട് ചിന്തിക്കുക ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ വിഷവായു ടോക്സിൻസ് അതേപോലെ രോഗാണുക്കൾ എല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇതാണ് ബ്രീത്തിങ്ങിൽ നമ്മൾ മെന്റൽ എനർജിയെ ഉപയോഗിക്കുന്നത് ബ്രീത്തിങ്ങിന്റെ അഭ്യാസം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിവർന്നിരുന്നുകൊണ്ട് ചെയ്യുക ഒപ്പം തന്നെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യണം പോസിറ്റീവ് എനർജി അകത്തേക്ക് നിറയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് ഇങ്ങനെ വീർത്തു വരക്കും ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് കളയുന്ന സമയത്ത് വയറ് ചുരുങ്ങി വരണം കാലിയാകണം എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് വയറ് കാലിയാകണം അല്ലെങ്കിൽ ചുരുങ്ങി വരണം അപ്പൊ നടനിവർന്ന് ഈ ഒരു രീതിയിലാണ് ബ്രീത്തിങ്ങിന്റെ അഭ്യാസം നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് മെഡിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു വരണമുദ്രയാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഇതില് ഒരു ബ്രീത്തിങ്ങിന്റെ അഭ്യാസമുണ്ട് അപ്പൊ നമുക്കിന്ന് ആ ഒരു അഭ്യാസം ചെയ്തു നോക്കാം ആദ്യം അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം രണ്ട് കൈകളും വരണമുദ്രയില് പിടിക്കുക നിവർത്തി കാലുകൾക്ക് മുകളിലായിട്ട് വെക്കുക അതിനുശേഷം ഇൻഹേൽ ചെയ്യുമ്പോൾ സങ്കൽപ്പിക്കുക ഒരുപാട് പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിലേക്ക് നിറയുകയാണ് എക്സ്ഹേൽ ചെയ്യുമ്പോൾ ചിന്തിക്കുക ഒരുപാട് ടോക്സിൻസ് ആവശ്യമില്ലാത്ത എല്ലാ ടോക്സിൻസും രോഗാണുക്കളും എല്ലാം പുറത്തേക്ക് പോവുകയാണ് ഇത് ഒരു 5 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ ഒരു 10 പ്രാവശ്യം പറയും 1 എന്ന് പറയുമ്പോൾ ഇൻഹേൽ ചെയ്യുക 2 എന്ന് പറയുമ്പോൾ എക്സ്ഹേൽ ചെയ്യുക 3 എന്ന് പറയുമ്പോൾ ഇൻഹേൽ ചെയ്യുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് കൈകളും വരണമുദ്രയിൽ പിടിക്കുക കാലുകൾക്ക് മുകളിലായി വെക്കുക നിവർന്നിരിക്കുക 1 ശ്വാസുള്ളിലേക്ക് എടുക്കുക പോസിറ്റീവ് എനർജി നിറയുകയാണ് വയറ് വീർത്ത് വരുന്നതായിട്ട് കാണുക 2 ശ്വാസം പുറത്തേക്ക് കളഞ്ഞു
വയറ് കാലിയായി എല്ലാ ടോക്സിൻസും പുറത്തേക്ക് പോവുകയാണ്. ത്രീ ഇൻഹേൽ. ഫോർ എക്സേൽ. ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. ഓക്കെ, ഇനി നമ്മള് ഈ വലത്തെ പെരുവിരൽ കൊണ്ട്, അതായത് റൈറ്റ് തമ്പ് കൊണ്ട് റൈറ്റ് നോസ് അടച്ചുപിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് അപ്പോഴും വരണമുദ്രയിലായിരിക്കണം. എന്നിട്ട് ഇടത് മൂക്കിലൂടെ ഇപ്പോൾ ചെയ്തതുപോലെ കൃത്യമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് കളയുക. ഒപ്പം തന്നെ ചിന്തിക്കുക, പോസിറ്റീവ് എനർജി ഉള്ളിൽ നിറയുകയാണ്, ടോക്സിൻസ് പുറത്തു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു അഞ്ച് പ്രാവശ്യം ഇൻഹേൽ എക്സ്ഹേൽ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. ഓക്കെ, ഇനി ലെഫ്റ്റ് തമ്പ് കൊണ്ട് ലെഫ്റ്റ് നോസ് അടച്ചു പിടിക്കുക. ഇത് വരണമുദ്രയിൽ തന്നെ പിടിക്കുക, വർത്തി കാലുകൾക്ക് മുകളിൽ വെക്കുക. വീണ്ടും അഞ്ച് പ്രാവശ്യം ഇൻഹേൽ എക്സ്ഹേൽ ചെയ്യണം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. ഇങ്ങനെ നമ്മള് രണ്ട് കൈകൾ വരണമുദ്രയിൽ പിടിച്ചു, പിന്നെ റൈറ്റ് തമ്പ് കൊണ്ട് റൈറ്റ് നോസ് അടച്ചു പിടിച്ച് അഞ്ച് പ്രാവശ്യം ചെയ്തു. ഇതുപോലെ അഞ്ച് പ്രാവശ്യം ചെയ്തു. അങ്ങനെ ടോട്ടൽ 15 പ്രാവശ്യമാണ് ഇൻഹേൽ എക്സ്ഹേൽ ചെയ്തത്. അപ്പൊ ഇതിനെ ഒരു സൈക്കിൾ എന്ന് പറയും. ഈ 15 പ്രാവശ്യം ചെയ്തത് ഒരു സൈക്കിളാണ്. അപ്പൊ ഈ ഒരു സൈക്കിള് ടോട്ടൽ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇനിയും 4 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സമയം അനുസരിച്ച് നമ്മള് ഈ ഒരു എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക.
അപ്പോൾ കുറച്ചുകൂടി ആഴമേറിയ അനുഭവം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് വീണ്ടും മെഡിറ്റേഷന്റെ അഭ്യാസം ചെയ്യാം, ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പൊ രണ്ട് കൈകളും വരുണ മുദ്രയിൽ തന്നെ പിടിക്കുക, കാലുകൾക്ക് മുകളിലായിട്ട് വയ്ക്കുക. തന്റെ മനസ്സിനെ ബാഹ്യലോകത്തിൽ നിന്ന് പിൻവലിക്കൂ. ഏകാന്തമായൊരു സ്ഥാനത്ത് വളരെ നിശബ്ദതയിൽ ഞാൻ സ്വയം എന്നിലേക്ക് തന്നെ ഏകാഗ്രമാവുകയാണ്. എന്റെ ഭൂമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മാവാകുന്ന ജ്യോതിയെ ഞാൻ കാണുന്നു. നക്ഷത്രത്തെ പോലെ അത് മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മനോബുദ്ധികളാകുന്ന നേത്രങ്ങൾ കൊണ്ട് മസ്തകത്തിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിയെ ഞാൻ വ്യക്തമായി കാണുന്നു. ഞാൻ വളരെ ലൈറ്റായ ഒരു പ്രകാശമാണ്, ഭാരരഹിതമായ പ്രകാശം, ഡിവൈൻ ലൈറ്റ് ആണ് ഞാൻ. ഇപ്പോൾ തന്റെ ശരീരത്തെ ട്രാൻസ്പെറന്റ് ആയി ദർശിക്കൂ. ഈ ശരീരത്തിനുള്ളിൽ 7 ഊർജ കേന്ദ്രങ്ങൾ, 7 ചക്രകൾ ഞാൻ കാണുന്നു. ഏറ്റവും മുകളിലായി 1000 ഇതളുകളുള്ള താമര പുഷ്പം പോലെ സഹസ്രാര ചക്ര വിടർന്നു നിൽക്കുകയാണ്. ഏറ്റവും താഴെയുള്ള റൂട്ട് ചക്ര, മൂലാധാര ചക്ര കംപ്ലീറ്റ് ആയി അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്റെ ശിരസ്സിന് മുകളിൽ പവർ ഹൗസ് ആയ സുപ്രീം ലൈറ്റിനെ കാണുകയാണ്. സർവശക്തിവാനായ ആ സുപ്രീം എനർജിയിൽ നിന്ന് ആത്മപ്രകാശം, സ്പിരിച്വൽ എനർജി സഹസ്രാര ചക്ര വഴി ആത്മാവിലെത്തുകയാണ്. ആത്മാവിൽ നിന്ന് നേരെ മൂലാധാര ചക്രയിലെത്തുകയാണ്. മൂലാധാര ചക്ര ചാർജ് ആകുന്നു, കൃത്യമായി പ്രവർത്തിക്കുകയാണ്. മൂലാധാര ചക്രയിൽ നിന്ന് ശരീരത്തിലെ എല്ലുകളിലേക്കും മാംസപേശികളിലേക്കും എനർജി നിറയുന്നു. ഇത്
എന്റെ ശരീരത്തിലെ എല്ലുകളെയും മാംസപേശികളെയും വളരെ വളരെ സ്ട്രോങ് ആക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. ഇപ്പോൾ സുപ്രീം ലൈറ്റിൽ നിന്ന് സ്പിരിച്വൽ എനർജി നേരെ സഹസ്രാര ചക്ര വഴി ആത്മാവിലെത്തുന്നു. ആത്മാവിൽ നിന്ന് നേരെ സ്വാധിഷ്ഠാന ചക്രയിലെത്തുകയാണ്. മൂലാധാര ചക്രത്തിന് തൊട്ടു മുകളിലായി സ്വാധിഷ്ഠാന ചക്രയിൽ എനർജി നിറയുകയാണ്. സ്വാധിഷ്ഠാന ചക്ര എല്ലാ ബ്ലോക്കുകളും മാറി നന്നായി കറങ്ങാൻ ആരംഭിക്കുന്നു. ആറ് ഇതളുകളോട് കൂടിയ സ്വാധിഷ്ഠാന ചക്ര ശക്തമായി പ്രവർത്തിക്കുകയാണ്. ശരീരത്തിലെ ജലതത്വത്തിലേക്ക് മുഴുവൻ സ്വാധിഷ്ഠാന ചക്രയിൽ നിന്ന് ഊർജം പ്രവഹിക്കുന്നു. ഈ ഊർജം എന്റെ ശരീരത്തിലുള്ള മുഴുവൻ രക്തത്തെയും പ്യൂരിഫൈ ചെയ്യുകയാണ്, ശുദ്ധമാക്കുകയാണ്. രക്തത്തിലുള്ള എല്ലാ അഴുക്കുകളും ഭസ്മമാകുന്നു, അലിഞ്ഞില്ലാതാകുന്നു. എന്റെ ത്വക്ക് രോഗങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുകയാണ്. സ്വാധിഷ്ഠാന ചക്രയിൽ നിന്ന് എനർജി കിഡ്നിയിലേക്കും വൃക്കകളിലേക്കും എല്ലാം നിറയുന്നു. യൂറിനറി ഡിസീസസ് എല്ലാം അപ്രത്യക്ഷമാവുകയാണ്. ഈ സ്പിരിച്വൽ എനർജി മുഴുവൻ ചില തത്വത്തിലും നിറഞ്ഞ് ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു. എല്ലാ പാരമ്പര്യ രോഗങ്ങളെയും വേരോടെ ഇല്ലാതാക്കുകയാണ്. എന്റെ മുഴുവൻ ബ്ലഡും ഇപ്പോൾ പൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സുപ്രീം ലൈറ്റിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ എനർജി സഹസ്രാര ചക്ര വഴി നേരെ ആത്മാവിൽ നിറഞ്ഞ് മണിപ്പൂരക ചക്രയിലെത്തുകയാണ്. സ്വാധിഷ്ഠാന ചക്രയ്ക്ക് തൊട്ടു മുകളിലുള്ള മണിപ്പൂരക ചക്ര സ്പിരിച്വൽ എനർജി കൊണ്ട് നിറയുന്നതായി കാണും. മണിപ്പൂരക ചക്രയിലുള്ള എല്ലാ ബ്ലോക്കുകളും ഇല്ലാതാവുന്നു. കംപ്ലീറ്റായി പ്രവർത്തിക്കുകയാണ്, ശക്തമായി കറങ്ങുകയാണ്. വീണ്ടും സുപ്രീം ലൈറ്റിൽ നിന്നും എനർജി സഹസ്രാര ചക്ര വഴി ആത്മാവിൽ നിറഞ്ഞ് നേരെ ഹൃദയഭാഗത്തുള്ള അനാഹത ചക്രയിലെത്തുകയാണ്.
അനാഹത ചക്ര എനർജി കൊണ്ട് ഫില്ലാകുന്നു. ചാർജ് ആവുകയാണ്, പ്രവർത്തനക്ഷമമാവുകയാണ്, എല്ലാ ബ്ലോക്കുകളും സമാപ്തമാകുകയാണ്. ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സുപ്രീം ലൈറ്റിൽ നിന്നും എനർജി നേരെ സഹസ്രാര ചക്ര വഴി ആത്മാവിൽ നിറഞ്ഞ് വിശുദ്ധി ചക്രയിൽ എത്തുകയാണ്. തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി ചക്ര എനർജി കൊണ്ട് നിറയുന്നതായി ഞാൻ കാണുന്നു. പൂർണമായും ചാർജ് ആവുകയാണ്. എല്ലാ ബ്ലോക്കുകളും സമാപ്തമാകുന്നു. ശക്തമായി കറങ്ങുന്നു. സുപ്രീം ലൈറ്റിൽ നിന്നും എനർജി സഹസ്രാര ചക്ര വഴി നേരെ ആജ്ഞാചക്രയിൽ എത്തുകയാണ്. ആജ്ഞാചക്ര എനർജി കൊണ്ട് നിറയുന്നു. എല്ലാ ബ്ലോക്കുകളും ഭസ്മമാവുകയാണ്. കംപ്ലീറ്റ് ആയി പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം ലൈറ്റിൽ നിന്നും എനർജി നേരെ സഹസ്രാര ചക്രയിലെത്തുന്നു. സഹസ്രാര ചക്ര ആയിരം ഇതളുകളോടുകൂടി പൂർണമായും തുറക്കപ്പെടുകയാണ്. തുറന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയി എനർജി കൊണ്ട് നിറയുന്നു. ഇപ്പോൾ എന്റെ ശരീരത്തിലുള്ള എല്ലാ എനർജി സെന്റേഴ്സും പൂർണമായും എനർജി കൊണ്ട് ഫില്ലായിരിക്കുകയാണ്. അത് ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളിലേക്കും കൃത്യമായി എത്തിച്ചേരുന്നു. എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുകയാണ്. യാതൊരു ക്ഷീണവും കൂടാതെ, യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയി ഹെൽത്തിയാണ്, പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ പവർഫുൾ ആണ്, ശക്തിശാലിയാണ്. ഓം ശാന്തി. ഓം ശാന്തി. ഈ ക്ലെൻസിംഗ് മെഡിറ്റേഷൻ ആൽഫ മെഡിറ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആൽഫ തരംഗങ്ങളായി റെക്കോർഡ് ചെയ്യപ്പെടും. ഇതിലൂടെ 100% റിസൾട്ട് നമുക്ക് ലഭിക്കും. ഓം ശാന്തി.